വിഷുവിന് കൈനീട്ടമായി കിട്ടാനുള്ള കുടിശ്ശിക നൽകാമെന്നായിരുന്നു സർക്കാരിന്റെ ഉറപ്പ് എന്നാൽ നാളിതുവരെ ഇവർക്ക് ഈ കുടിശ്ശിക ലഭിച്ചിട്ടില്ല നെല്ല് സംഭരിച്ച അഞ്ച് ദിവസത്തിനകം പണം നൽകാമെന്ന വ്യവസ്ഥയുണ്ടെങ്കിലും സപ്ലൈകോ പണം നൽകിയില്ല അൻപത് ദിവസം കഴിഞ്ഞിട്ടും പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് ജൂൺ ഒന്നാം തീയതി കർഷക ഹർത്താൽ നടത്താൻ ഇവർ തീരുമാനിച്ചത് പണം കിട്ടാത്തതുകൊണ്ട് ജില്ലയിൽ കിട്ടാത്ത ർത്താൻ വെച്ചാൽ കാർഷിക മേഖലയാണ് ആ കാർഷിക മേഖല വെച്ചാൽ കൃഷിഭൂമികളിൽ ഒരു പണി അന്നത്തെ ദിവസം നടക്കത്തില്ല ഈ ജൂൺ ഒന്നാം തീയതി ഒന്നാം തീയതിയാണ് നടക്കുന്നത് ഒന്നാം തീയതി രാവിലെ മുതൽ വൈകിട്ട് ആറു മണിവരെ കാർഷിക മേഖല ഒരു പണിയും കാർഷിക തൊഴിൽ മേഖല സ്തംഭിപ്പിക്കുക സ്തംഭിക്കുക മുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടിയോളം രൂപയാണ് നെല്ല് സംഭരിച്ച ഇനത്തിൽ കർഷകർക്ക് നൽകാനുള്ളത് പതിനാല് ജില്ലകളിൽ നിന്നായി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് പേർക്കാണ് ഈ തുക ലഭിക്കേണ്ടത് മുന്നൂറ് കോടിയോളം രൂപ ബജറ്റിൽ വകയിരുത്തിയെങ്കിലും ഈ തുകയും കർഷകരിലേക്ക് എത്തിയില്ല ആയതിനാൽ അടുത്ത കൃഷി ഇറക്കുന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുകയാണ് സ്കൂൾ തുറക്കാറായതോടെ വരുമാനമില്ലാത്ത അവസ്ഥ കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും മീഡിയ വൺ പത്തനംതിട്ട